അപ്പൊ എല്ലാവർക്കും ജിസാസ് വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ആക്ടിവിറ്റികൾ ഒരു വീഡിയോ ഇല്ല അല്ല. അപ്പൊ പ്രധാനമായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുക. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള ഇന്നത്തെ ഒരുപാട് പേര് ഇന്നേ വരെ ഒരിക്കൽ പോലും ചൂണ്ടയിട്ട് മീൻ പിടിക്കാത്തവർക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള ഒരു അവസരവും കൂടി ഒരുക്കിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് അപ്പുറം ഒരു ഗീവേവേ അനൗൺസ് ചെയ്തിരുന്നു. അപ്പൊ അത് വിൻ ചെയ്ത ബേസിൽസ് കറിയ നമ്മുടെ ക്ലബിൽ വന്നിട്ടുണ്ട്. രാമമംഗലമാണ്, നമ്മുടെ അടുത്ത് തന്നെയാട്ടോ. ഏകദേശം എന്നെ ആദ്യമായിട്ടല്ലേ കാണണേ? ആദ്യമായിട്ട് കാണണേ. നമ്മള് ഡെയിലി ഫിഷിംഗ് ചെയ്യാറുണ്ട്. ഇപ്പോ എക്സാം ഒക്കെ ആയതുകൊണ്ട് കുറച്ചായിട്ട് കുറച്ചേക്ക് ആണ്. അപ്പൊ നമ്മുടെ ബേസിലാണ് ഈ റീല് വിൻ ചെയ്തേക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ബ്രാൻഡ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇതൊരു ബ്രാൻഡിന്റെ പ്രൊമോഷൻ ഒന്നും അല്ല. ഇത് ശരിക്കും ബേസില് കടപ്പെട്ടിരിക്കേണ്ടത് എന്നോടല്ല, നമ്മുടെ ജിതിനോടാണ്. പുള്ളിയാണ് ഇത് സ്പോൺസർ ചെയ്തത്. ആരും ഇല്ലാട്ടോ, ഞങ്ങള് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫിഷിംഗ് കോമ്പറ്റീഷനും പിന്നെ ഒരു വാട്ടർ പോളോയും ആണ് ഉൾപ്പെടുത്തിയേക്കണേ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ കൂടി ഈ കാര്യങ്ങൾ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാലയിലോട്ടൊന്നും കൊള്ളരുത്, സ്മൂത്താണോ? അപ്പൊ നമുക്ക് ഇതിന്റെ ട്രാക്ക് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. നല്ല ഭംഗിയുള്ള ഡ്രാഗ് നോബ് ആട്ടോ. അപ്പൊ കോണ്ടം ഒപ്റ്റിക്സ്, ഇതൊരു പ്രൊഡക്ട് റിവ്യൂ ഒന്നും അല്ല, ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ബേസിൽ തന്നെ ഉപയോഗിക്കട്ടെ, ഒരുപാട് മീനുകൾ കിട്ടാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. ഇങ്ങനെ ഒരു കോണ്ടസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ അനൗൺസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ട്രാഫിക് വരാനായിട്ടാ. അപ്പൊ ഇത് ബേസിൽ തന്നെ, ബേസിൽ ഇൻസ്റ്റാഗ്രാം എടുത്തെ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്നും. അപ്പൊ ബേസിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളും കഴിയുമെങ്കിൽ ഫോളോ ചെയ്യുക. വെറുതെ ഒരു ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് പോലെ നോക്കിയതാണ്, ബേസില് വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ബേസിൽ കൺഗ്രാചുലേഷൻസ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാനിതൊരു ചെറിയൊരു ക്ലിപ്പായിട്ട് ഞാൻ ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ റീല് മേടിച്ചു കഴിഞ്ഞിട്ട് ബേസിന് കുറച്ച് ഫിലോപ്പി ഇവിടെ നിന്ന് പിടിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? പൊരിക്കാനാ? പൊരിക്കാൻ മൊത്തത്തിൽ കറിവെക്കാൻ ഒരു 2 കിലോ ഫിലോപ്പി ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ ചൂണ്ടയിട്ട് മത്സരിച്ച് പിടിക്കുകയാണ്. കൊത്തിട്ടുണ്ടോ? എന്തോരം വേണം ബേസിലെ? 2 കിലോ. ഇവിടെ മീനുണ്ടെന്ന് ബേസിലിന് അറിയാമായിരുന്നോ? വീഡിയോയില് കണ്ടിട്ടുണ്ടായിരുന്നു. സ്പോട്ട് വന്നു കഴിഞ്ഞപ്പോ ജസ്റ്റ് നമുക്ക് കണ്ടുപരിചയമുള്ള സ്ഥലം പോലെ തോന്നി. കഴിഞ്ഞപ്പോ ഇവിടെ തന്നെ ഇവിടെ വേറെ ആൾക്കാർ ഫിഷ് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞപ്പോ കറക്റ്റാ സ്പോട്ട് പറഞ്ഞു തന്നെ. ടേസ്റ്റ് കഴിച്ചു നോക്കിയിട്ട് പറയണേ. ഇത് പ്രൊഡക്റ്റ് മാത്രം കൊടുത്ത് വളർത്തിയ കാരണം നല്ല ടേസ്റ്റിയാ. കറക്റ്റ് കരിമീൻ്റെ ടേസ്റ്റാ. വെറുതെ കച്ചവടത്തിന് വേണ്ടി തള്ളുന്നല്ല കേട്ടോ. അപ്പൊ ഇനിയും ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഗീവേവേ ആയിട്ട് കൊടുക്കാൻ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം ചാനൽ സബ്സ്ക്രിപ്ഷൻ വ്യൂസ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതേപോലെയുള്ള ഓഫറുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും എൻ്റെ പോക്കറ്റിൽ നിന്ന് അല്ല എടുത്ത് ഞാൻ കൊടുക്കുന്നത്. ഓരോരുത്തർ തരുന്നതും ഓരോരുത്തർ ഗിഫ്റ്റായിട്ട് തരുന്നതും ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നതായ സാധനങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. ഇറ്റ്സ് മീ നിസാം. വൺസ് അഗെയിൻ നമുക്ക് ബാക്ക് ടു വീഡിയോ. നമുക്ക് ഫിഷിംഗ് വീഡിയോ ആണ്. ഒരു ചെറിയ ഒരു മത്സരമാണ്. ചെറിയ മത്സരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ONGV ഉണ്ണിയൊക്കെ വന്ന് ഷൂട്ട് ചെയ്തില്ല. ഇത് നമ്മുടെ സ്ഥലമാണ്. ഏകദേശം ഒരു 1.5 ഏക്കറിൽ വന്നേക്കുന്ന മത്സ്യകൃഷിയാണ്. അതേപോലെ ഇതിൻ്റെ പ്രാരംഭഘട്ടം തൊട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് മത്സ്യകൃഷി, എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യവും നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്താം. ഇതേപോലെ തീറ്റ റെഡിയാക്കി ഇതേപോലത്തെ പനങ്കണയിൽ പിടിക്കുന്ന പരിപാടിയാണ്. ഫിറ്റ്വെൽ ഫിറ്റ്വെൽ ട്രെയിനിങ് അക്കാഡമിയിലെ കുട്ടികളാണ് കൂടുതൽ പേരും ഭൂരിഭാഗം ആൾക്കാർ. നമ്മുടെ ട്രെയിനിങ്ങിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പോലീസിന്റെ ട്രെയിനിങ് ഫിറ്റ്നസ് എക്സസൈസ് പിന്നെ ആക്ടിവിറ്റി റിലീഫ് അല്ലേ. സാറേ ടൈം ഒന്ന് നോട്ട് ചെയ്തേരെ. ഓരോരുത്തരും ഓരോരുത്തരുടെ യുക്തി അനുസരിച്ച് ചൂണ്ടക്ക് നീളം കൂടുതലാണെങ്കിൽ കുറയ്ക്കാം. ആ ആദ്യത്തെ മീനെ പിടിച്ചു, ഏറ്റവും ലാസ്റ്റ് ഇട്ട ആളാണ്. പുള്ളി വീഴുമൊക്കെ ചെയ്തു കേട്ടോ. മീൻ വലിച്ച് പുള്ളീനെ നിലത്തിട്ടു. കുഴപ്പമില്ലാത്ത സൈസാണ്. ഓക്കെ, അത്യാവശ്യം നല്ല സൈസാണ്.
അത് നേരത്തെ പിടിച്ചതിലും സൈസ് ഉണ്ട് കേട്ടോ. മോടെ പേരെന്താ? ഐറി. ഇത് അത്യാവശ്യം സൈസുള്ള ഫിലോപ്പിയാണ് കിട്ടിയേക്കണ. ഇപ്പൊ മൂന്ന് പേര് നാല് പേര് മീൻ പിടിച്ചിട്ടുണ്ട്. അവിടെ ചെറിയ കുട്ടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. അതെ. അതിന് ഡാമേജ് ഇല്ലാതെ റിലീസ് ചെയ്തേര്. തീരെ ചെറുതാ. എങ്ങനെയുണ്ട് മോനെ പരിപാടി? മീൻ പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടൊരു മീനെ കിട്ടിയിരിക്കുകയാണ്. ഈ പിടിച്ച് ഇതിങ്ങി വെക്കുമ്പോഴത്തേക്ക് ആ വെട്ടലും ഇതൊക്കെ കാണുമ്പോ എങ്ങനെയാ തോന്നണ? സുഖം. പിന്നെ നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ചെറുപ്പം മുതലിക്കാകന്മാരുടെ കൂടെ പോയിട്ട് മീൻ പിടിക്കാൻ പോയിട്ടാണെങ്കിലും കിട്ടിയിട്ടില്ല ഇതുവരെ. ഇപ്പോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇത്ര ടീമുമായിട്ട് ചെയ്തപ്പോ വല്ലാത്തൊരു ഫീലാണ്. ഗ്രാസ് കാർപ്പിനെ കിട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ളതാ. ചിലപ്പോ കോമ്പറ്റീഷനിൽ ചിലപ്പോ ചേട്ടൻ വിന്നർ ആവാൻ സാധ്യതയുണ്ടെന്ന് തോന്നണം കേട്ടോ. അല്ലേ, അര കിലോയിൽ മേലിൽ എന്തായാലും ഉണ്ട്. അര കിലോ എന്തായാലും ഉണ്ട്. മറ്റേത് എന്തായാലും എടുത്തോ. കൂട് കൊടുത്താ കൂടിഞ്ഞാത്താക്കിയോ. ചേട്ടനൊക്കെ സ്ഥിരം മീൻ പിടിക്കുന്ന ആളാന്ന് തോന്നുന്നല്ലേ. ഈ പാടത്ത് ഞങ്ങൾ പിടിക്കാറുള്ളതാ. കിട്ടിയായിരുന്നു ചേട്ടാ? ഒന്നും കിട്ടിയിട്ടില്ല. ആരാണ്ടൊക്കെയാണ് വലിയ മീൻ പിടുത്തം. കിട്ടിയായിരുന്നോ? വലുത്. അപ്പൊ നമ്മുടെ ചാനലില് ഇതിലെ ഏറ്റവും വലിയ മീനെ കാണിക്കാൻ നമുക്ക് പറ്റൂട്ടോ. സാറെ, ഇപ്പൊ നിലവിൽ കിട്ടിയതിൽ ഏറ്റവും വലുത് ആർക്കാ കിട്ടിയെന്നാ തോന്നണേ? ഈ ഭാഗത്താണെന്ന് തോന്നുന്നു. ചാടിപ്പോയ മീനൊന്നും കൗണ്ടില് വരൂല കേട്ടോ. അത് നമ്മളെങ്ങനെ അറിയണേ? ഞാൻ പിടിച്ചായിരുന്നു എന്ന് പറഞ്ഞിട്ട് കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു എടുത്തോ. അവിടെ ഒരു പെൺകുച്ച് പിടിച്ചിട്ടുണ്ട്. ഫിറ്റ്വെൽ ട്രെയിനറാണ്. ട്രെയിനറല്ല, കാൻഡിഡേറ്റ് ആണ്. ഉരിക്കോളോ, നെക്കി പിടി. ഏറോളം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു കൊച്ച് മീൻ പിടിച്ചിട്ടുണ്ട്. ചൂണ്ട ഇടുന്ന പോലെ തന്നെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചൂണ്ട ഇടുന്നത് കാണുക എന്ന് പറയുന്നത്. അത്യാവശ്യം മുഴുത്ത ഒരു പിലോപ്പിയാണ് അവിടെ കയറിയേക്കണേ. ഇവിടെ മീന് തീറ്റ മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതുവരെ പിടിച്ചതിലെ ഏറ്റവും വലുത് എന്ന് തോന്നപ്പെടുന്ന ഒരു മീൻ ഇവിടെ കയറ്റിയിട്ടുണ്ട്. മുക്കാ കിലോളം വെയിറ്റ് വന്ന അല്ലേ നമുക്ക് ഇവിടെ കിട്ടിയതിൽ. ഇപ്പൊ ഉള്ളതിൽ സൈസ് ഉള്ളത് അതൊരു പെൺകുട്ടിയാണ് പിടിച്ചേക്കുന്നത്. ഇപ്പൊ കിട്ടിയതിൽ ഏറ്റവും വലുപ്പം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു സാധനം. മോടെ പേരെന്താ? അമൃത. അപ്പൊ മിക്കവാറും കൊറേ മീൻ പിടിച്ചു കഴിഞ്ഞാൽ ആ മീനൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. സമ്മാനം തീറ്റത്. ചെറിയ പിള്ളേരൊക്കെ തോപ്പിക്കുക കേട്ടോ. പഴയതല്ലേ. ഇവിടെ കുറെ കൊച്ചു മക്കളുണ്ട്. അവരും ഇനി അഞ്ചു മിനിറ്റും കൂടി ഉള്ളു കേട്ടോ. പക്ഷേ ഇവര് പിടിച്ച് ഇവര് കുറെ പിടിച്ചിട്ടുണ്ടല്ലോ. ഇവര് പിടിച്ചാ പിള്ളേര് പിടിച്ചാ? പിന്നെ പിള്ളേരല്ലേ. നാലെണ്ണം പിടിച്ചേ. എന്നാ മോനെ നിന്റെ പേരെന്താടാ? ഡിയോൺ. ഡിയോൺ എത്ര എണ്ണം പിടിച്ച്? ഒരെണ്ണം പിടിച്ചോ. എങ്ങനെയുണ്ട്, രസമുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു പിടിച്ചില്ലേ? എറണാകുളത്ത് വന്നാണോ? ഏത് ഫിഷ് ചെയ്യാനാ? അവധിക്ക് നിൽക്കാൻ വന്നാ. സാറേ, ഈ ട്രെയിനിങ് ഫിറ്റ്വെല്ല് എന്തൊക്കെയാ നമ്മൾ ചെയ്യുന്നത്? ഫിറ്റ്വെൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ യുവജനങ്ങൾക്ക് പോലീസ്, അതുപോലെ തന്നെ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി, മറ്റേ മിലിറ്ററി, കേരള പോലീസ് എന്നിങ്ങനെയുള്ള ജോലി ശ്രമിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ഫിസിക്കൽ ട്രെയിനിങ് ആണ് ഫിറ്റ്വെൽ ട്രെയിനിങ്. ഫിഷിംഗിനകത്ത് ഉൾപ്പെടുത്താൻ കാരണം ഇവർക്ക് ദിവസങ്ങളോളം ഉള്ള അവരുടെ ഈ സെയിം ആയ പാറ്റേണിലുള്ള ട്രെയിനിങ്ങിൽ എന്റർടൈൻമെന്റ് കൂടി ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു അതാണ് അക്കാഡമി ഒരു ഉദ്ദേശിക്കുന്നത്. അവരുടെ മാനസിക ഉല്ലാസവും അതുവഴി അവർക്ക്
പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പായിട്ട് മൂവ് ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ചെയ്യുമ്പോൾ ഒരു സന്തോഷവും അതുകൊണ്ട് ഇനി അതിൽ നമ്മളൊരു വാട്ടർ ആക്ടിവിറ്റീസും കൂടി ഉണ്ട്. അപ്പോൾ അത് കുറച്ച് സ്റ്റാമിന വർക്ക് കൂടി ഉദ്ദേശിക്കുന്നത്. അതുകൂടി കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വെള്ളിൻ്റെ കുട്ടികൾ മാത്രമല്ല കേട്ടോ, ചെറിയ കുട്ടികളും തൊട്ട് ഇവിടുത്തെ നാട്ടിൻപുറത്തെ ചേട്ടന്മാർ തൊട്ട് എല്ലാവരും ഉണ്ട്. ഇനി രണ്ട് മിനിറ്റും കൂടി ഉള്ളൂ. ഇവിടുത്തെ പ്രശ്നം ഈ മുകളിലത്തെ വലയിൽ ഇവർ കൊണ്ടുപോയി കൊളുത്ത് ഉടക്കി വെക്കുന്നു എന്നുള്ളതാണ്. അതായത് ലാസ്റ്റ് സമയത്ത് തന്നെ മീൻ പിടിച്ച് ഒരു ഗംഭീര മത്സരം ഇവിടെ കഴിഞ്ഞു. ലാസ്റ്റ് പിടിച്ച മീനാണ് കേട്ടോ, ലാസ്റ്റ് പിടിച്ച മീൻ. ഇത് അത്യാവശ്യം ഇത് എത്ര ഗ്രാം ഉണ്ടാവും ചേട്ടാ? 400 ഗ്രാം വെള്ളമുണ്ട് ചേട്ടന്. സമ്മാനം കിട്ടുമെന്നുള്ള വല്ല പ്രതീക്ഷയുണ്ടോ? സമ്മാനം മേടിക്കണം, സമ്മാനം മേടിച്ചിട്ടേ പോകുള്ളൂ. അതിനുള്ള സാധനമുണ്ട്, ഇതിലും വലുത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തർക്ക് കിട്ടിയ മീനുമായിട്ട് എല്ലാരും പോവാണ്. അപ്പൊ ഏറ്റവും ഒരു വില്ലൻ വന്നുണ്ട് അവന്റെ കയ്യിൽ. എടാ ഇത് മൊത്തം നീ പിടിച്ച. ഏറ്റവും കൂടുതൽ മീൻ പിടിച്ച സമ്മാനം ആയിരുന്നെങ്കിൽ അത് ഇവൻ കൊണ്ടുപോയേനെ. വലിപ്പത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടോ? വലുതുണ്ടോ? അല്ല വലുതുണ്ടോ? ഒത്തിരി വലുത്. നമ്മുടെ പഴയ ചേട്ടൻ ഉണ്ട്. നോക്കാം, നമുക്ക് നോക്കാം, വെയിറ്റ് നോക്കാം. അതായത് അരമണിക്കൂർ കൊണ്ട് നടത്തിയ പരിപാടിക്ക് ഇത്രയധികം മീനാട്ടോ എല്ലാവരുടെയും കിട്ടില്ല. ഈ ചേട്ടന് ഏറ്റവും വലിയ മീൻ ഉണ്ടെങ്കിൽ ഈ ചേട്ടൻ കോളടിക്കും. ചേച്ചി കാണാൻ വന്നാ? എന്തോരം ഉണ്ടാ? വലിയ വലുത് വലുതുണ്ടല്ലോ. ആ കിട്ടിയില്ല ഒന്നും. കിട്ടി. ആ അതെ, വരിക. മീൻ എന്തോരം ഉണ്ട് പോയി? അഞ്ചെണ്ണോ? വലുതുണ്ട്. എല്ലാവരും വന്നവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. തമ്മിലുള്ള ഫോട്ടോ എടുക്കാനുള്ള ശ്രമം കേട്ടോ. ചൂണ്ടയിട്ടവരെല്ലാവരും ചെല്ലേ. പുള്ളി പിടിച്ച മൊത്തം മീനാണ് നോക്കുന്നത്. ഏറ്റവും വലുത് നോക്കിയപ്പോഴത്തേക്കും 400 ഗ്രാമേ ഉള്ളു, ഒന്ന് 680 ഉള്ളൂ. കെവിൻ ഏതാ? ഇത് കെവിൻ. വലിയ മീൻ 400 ഗ്രാമേ ഉള്ളു കേട്ടോ. അതിലും ഏറ്റവും വലിയ 538 ഗ്രാം ആണ് ഒരു പിലോപ്പി. അത് ആരാ പിടിച്ച? മൂന്ന് പേരാ. ഒരാള് പിടിച്ച ഒരു മീനും മൂന്ന് പേരാണ്. അവര് പിടിച്ച മൂന്ന് പേര് ചേർന്ന് പിടിച്ച മീനാണ്. 200-300. 200-300. ഈ 200-300 പിടിച്ചോ ഇവന്മാരാട്ടോ. എത്ര വയസ്സുണ്ടോ നിനക്ക്? 7. മോന്? എനിക്ക് 10 ആണ്. 8. 11. ഇവനാണ് കൂട്ടത്തില് ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചതെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഒറ്റക്ക് ഒറ്റക്ക് ഏറ്റവും കൂടുതൽ മീൻ 536 ഗ്രാം. 1 കിലോ 830 ഗ്രാം. അത് ഇവനാണ് പിടിച്ചേക്കണ. എത്രയെണ്ണം ഉണ്ടായിരുന്നു മീൻ? 4 എണ്ണം. ഇത് ആര് പിടിച്ച? അയറിഞ്ഞ് ഇതാണ്. എവിടെ നിക്കുന്നു? 548. അപ്പൊ ഇതുവരെ ഉള്ള അതിന്റെ റെക്കോർഡ് അയറിഞ്ഞാട്ടോ അല്ലേ? എത്രയുണ്ട്? അത് 494. അത് 548. ഇനി അതിനെ തോപ്പിക്കാനുള്ള മീൻ വന്നാ മതി. ഫസ്റ്റ് മാത്രമേ ഉള്ളൂ. 612. പിടിച്ചതിൽ ഏറ്റവും വലിയ മീൻ ഇതാണ്. 612 ഗ്രാമിന്റെ ഇതാണ്. രണ്ട് മീനും കൂടി 740 ഗ്രാമേ ഉള്ളൂ. ആരാ പിടിച്ച? ചേട്ടന്റെ കയ്യിൽ ഒരു സ്പെഷ്യൽ ഉണ്ട്. ആ റോഹുവിനെ എടുത്തേ, അത് തന്നെ തൂക്കം നോക്കിയേ. ഗ്രാസ് കാർപ്പിനെ പിടിച്ചത് ഈ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഓ ഇല്ല, എത്തിയില്ല. 1.5 കിലോ ഉള്ളു. 462. ഇനി ഉള്ളവരൊക്കെ കൊണ്ടോട്ടോ. ഇത് അത്യാവശ്യം മുഴുത്ത ഉണ്ടായിരുന്നു. 522. പക്ഷേ നമ്മുടെ സമ്മാനത്തിന് പറ്റില്ല. ചൂണ്ടയിട്ടിട്ട് മീൻ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരാളെങ്കിലും? ആർക്കെങ്കിലും ഒരു മീൻ കിട്ടിയവരാരൊക്കെയാ? 3 പേർക്ക് ഒരു മീൻ, ബാക്കി എല്ലാവർക്കും അതിൽ കൂടുതൽ മീൻ കിട്ടിയവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും കേട്ടോ. അപ്പൊ ഇതിന്റെ ഔദ്യോഗികമായി സമ്മാനദാനത്തിനായിട്ട് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവരും പറഞ്ഞു ഇതിലെ ഏറ്റവും കൂടുതൽ
മീൻ പിടിച്ചതല്ല ഏറ്റവും വലിയ മീൻ. വലിയ മീൻ അത് എത്ര ഗ്രാം ഉണ്ടായിരുന്നു? 600 ഓക്കെ 612 612 ഗ്രാം മേടിച്ച് ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചിട്ടുണ്ട്. അമൃതയെ പ്രത്യേകമായിട്ട് ഈ സമ്മാനം ഏറ്റവും അങ്ങനെ ക്ഷണിക്കുന്നു. ഓക്കെ രണ്ട് ആക്ടിവിറ്റികളും ഒരു വീഡിയോയില്ല. അതിൽ അപ്പോൾ പ്രധാനമായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള അതിനകത്ത് ഒരുപാട് പേര് ഇന്നേ വരെ ഒരിക്കൽ പോലും ചൂണ്ടയിട്ട് മീൻ പിടിക്കാത്തവർക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള ഒരു അവസരവും കൂടി ഒരുക്കിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നടന്നത് ഇവിടെ വാട്ടർ പോളോ എന്ന് പറഞ്ഞ പരിപാടിയാണ്. വാട്ടർ പോളോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുട്ബോൾ തന്നെ വെള്ളത്തിൽ, അത് നീന്താൻ അറിയാൻ പാടില്ലാത്തവർക്ക് ലൈഫ് ജാക്കറ്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാര്യം പറയാം, നല്ല ക്ലീൻ സ്വീറ്റ് വാട്ടറാണ്. അപ്പോൾ പൻസാര നിങ്ങൾ കലക്കിയിട്ടുണ്ടോ എന്നുള്ള കമൻ്റ് ഒന്നും ഇവിടെ ഉണ്ടാകും. ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ നല്ല ഉറവ വെള്ളം ഉള്ള നല്ല പുഴയാണ്. അപ്പോൾ അവിടെ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ്, ചെറിയൊരു വീഡിയോയാണ്. പക്ഷേ ലൈഫ് ജാക്കറ്റ് ഇട്ടാൽ പൊങ്ങി കിടക്കുമോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ പരിപാടി ഉണ്ടാവാൻ മതി. കാരണം ഇതിൻ്റെ അകത്ത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ നീന്തൽ അറിയുള്ളൂ, ബാക്കി ആർക്കും നീന്തൽ അറിയില്ല. അതായത് അവരുടെ എൻഡ്യൂറൻസ് സ്റ്റാമിന ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരേ വീഡിയോയിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്ന ഒന്ന് മെൻ്റൽ സ്ട്രെസ് റിലീഫ് ചെയ്യാനുള്ള ചൂണ്ടയിടി എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി, മറ്റേത് ഫിസിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കാനുള്ള വാട്ടർ പോളോ. ഈ രണ്ട് കാര്യങ്ങളാണ്. നീന്തൽ അറിയാത്തവരെയും ഇവിടെ ഇറക്കിയാണ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട്. അവിടെ കിടന്നേ കിടന്നേ ടീം കേട്ടോ. ചാടിക്കോ പറയാ ചാടാ രണ്ട് സൈഡൊക്കെ മാറി മൂവ് ചെയ്യാം. ഓക്കെ ആളില്ലാത്തോണ്ട് എറിഞ്ഞു കൊടുക്ക്. നിങ്ങളുടെ പോസ്റ്റ് ശരിയാക്കണം കേട്ടാ. പാസേ ബാക്കിയുള്ള നീതി കയറിക്ക മുന്നോട്ട്. ആ നീതി കയറാ കേറാ നീ കയറിച്ചല്ലേ എറിഞ്ഞ ഒറ്റക്കൈ കൊണ്ട് എറിഞ്ഞു കൊടുക്ക. ആ കയറുക ഇത് ബ്രേക്ക് ആണോ സാറേ? ആ ഒരു 2 മിനിറ്റ്സ് ബ്രേക്ക്. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ സപ്പോർട്ട്. ഇറ്റ്സ് മീൻ ഇസ് ആ വൺസ് എ ഗൈ സൈനിങ് ഓഫ്.